Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. പ്രതിസന്ധികൾ എന്തുമാവട്ടെ, കടബാധ്യതയോ എന്താണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, യേശു നിങ്ങൾക്ക് വിടുതൽ തരും, നിങ്ങൾക്ക് സൗഖ്യം നൽകും. പുറപ്പാട് 15:26. കർത്താവ് അള്ളി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഐ ആം യാഹ്വേ യുവർ ഹീലർ. 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ബൈ ദ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുറപ്പാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ്യ. ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് നിങ്ങളെ തൊടും, സൗഖ്യമാക്കും. സൗഖ്യം, വിടുതൽ എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. ഹല്ലേലൂയ്യ. മോടെ പേരെന്താ? നിങ്ങൾ എവിടുന്ന വന്നേ? എറണാകുളത്ത് നിന്നാ. ഞാൻ നോക്കുന്നു, ഓർക്കുന്നു, ഓർക്കുന്നു. ഇതെന്താണ്? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ. രണ്ടാമത്തെ. ഞങ്ങൾ കൊച്ചി പ്രതി നസറത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ മോ കഴിഞ്ഞ മാസം 7-ാം തീയതി സ്കൂളിൽ നിന്ന് എൻ്റെ മോൾ വീണായിരുന്നു. വീണ് കാലിന് നീര് വെച്ചു. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്, കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് MRI സ്കാനുണ്ട്. ഇത് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടുന്ന് MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് നോക്കി, ബുട്ടിൻ്റെ ഉള്ളിൽ ലിഗ്മെൻറ്റും ACL മിൻസിസും അതിനോട് ചുറ്റുപാട് ചെറിയ ഡാമേജ് ആയിട്ടുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം 22 ജൂൺ 2022 ഡോക്ടർ 2-ാം തീയതി ചെല്ലാൻ പറഞ്ഞത്. 2-ാം തീയതി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ല, നിങ്ങൾ പോയി ഫിസിയോതെറാപ്പി ചെയ്ത് ഒരു കൊച്ചിൻ്റെ ഒരു 90 ആംഗിൾ തിരിയുന്ന വരെ കൊച്ചിന് ഫിസിയോതെറാപ്പി തന്നാലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് 29-ാം തീയതി വരാൻ പറഞ്ഞു. 22-ാം തീയതി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് അതിനുമുമ്പ് ഇവിടെ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ നമ്മുടെ കിങ് മിനിസ്ട്രിയുടെ ജീസസ് ദ ഡിവൈൻ ഹീലർ വെച്ച് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കും. അതിനകത്ത് മെയിൽ പോകുന്നുണ്ടായിരുന്നു, ബ്രദറിൻ്റെ പേരിലുള്ള മെയിൽ. ഞാൻ മെയിലിലേക്ക് ഞാൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് എഴുതിയായിരുന്നു. അപ്പം അതിനകത്ത് റിപ്ലൈ വന്നായിരുന്നു, പറ്റുമെങ്കിൽ ഓപ്പറേഷന് മുമ്പേ ഇവിടെ വന്നൊന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. അപ്പോൾ 22-ാം തീയതി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് വിളിച്ചു ചോദിക്കാം. അപ്പം വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു 25-ാം തീയതി രാവിലെ, ഞായറാഴ്ച രാവിലെ വന്നാൽ മതി, പ്രയർ അന്ന് ധ്യാനം അന്ന് തുടങ്ങുന്നു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ദൈവം സഹായിച്ചാൽ ഞങ്ങൾ 25-ാം തീയതി രാവിലെ 8 മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ദൈവം സഹായിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മോൾ അവിടെയാണ് കിടന്നത്, പ്രാർത്ഥിച്ചു ഇവിടെ വന്ന്. ഞാനും എൻ്റെ മോനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ചോദിച്ചവൻ പറഞ്ഞു, ഒരു ബ്രദർ പറഞ്ഞു രോഗികളെ ഇവിടെ വന്ന് ബ്രദർ കണ്ട് പ്രാർത്ഥിക്കും, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മോളെ ബ്രദർ സ്റ്റേജിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തോ എൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഒരു ബ്രദർ ഓടി വന്ന് ഇവിടെ അടുത്ത് പറഞ്ഞു ഇവിടെ നടക്കുമെങ്കിൽ നേരെ സ്റ്റേജിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ ഒരു ഇതിൽ ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേജിൽ വന്നു. എൻ്റെ മോൾ അതുവരെ ഞാൻ ഒരു 20 ദിവസത്തിൽ കൂടുതൽ നടത്തട്ടാണ് പറഞ്ഞു, കാല് നിരത്ത് കുത്തട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കെട്ടെല്ലാം അഴിച്ച് ബ്രദർ പ്രാർത്ഥിച്ചു, സ്റ്റേജിലേക്ക് കൂടെ നടത്തി. ആ 20 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറിയൊരു നോട്ടല്ല. പക്ഷെ ബ്രദർ പറഞ്ഞു കയ്യെ പിടിച്ച് നടത്തിയാൽ മതി. ഞാൻ ആ വീട്ടിൽ നിന്ന് പേര് വരുമ്പോൾ എടുത്തോണ്ടാണ് വന്നത് കൊച്ചിനെ. പക്ഷെ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ എടുക്കാൻ നിന്നില്ല, അവൾ ആ ഞൊണ്ടി തന്നെ അവൾ വീട്ടിലേക്ക് പോയി. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് സാക്ഷ്യപ്പെടുത്താനാണ്. ഈ ഡോക്ടറിനോട് ഞങ്ങളിവിടെ എൻ്റെ ഒരു കസിൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവനടുത്ത് ഞാൻ റിപ്പോർട്ട് കൊടുത്തായിരുന്നു. അവൻ അവിടുത്തെ ഡോക്ടറിനെ കണ്ടിട്ട് പറഞ്ഞു കൊച്ചിന് 8 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സഖ്യം. എന്നാലും ആ ഡോക്ടർ കൊച്ചിനെ കാണാത്തതുകൊണ്ട് എറണാകുളത്ത് ഒരു ഡോക്ടറിൻ്റെ ഡീറ്റെയിൽ വന്നു, ആ ഡോക്ടറിനെ പോയി കാണാം. ഞാൻ ഡോക്ടറിനെ ഫോൺ വിളിച്ചവൻ പറഞ്ഞു ലൂർദ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു.
ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പരിശോധിച്ച കൊച്ചിന് വേദനയൊന്നുമില്ല, സർജറി ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അതിൻ്റെ ആവശ്യമില്ല, വളർന്നു വരുമ്പം കൊച്ചങ്ങ് ശരിയായിക്കണം. അപ്പം ഞാൻ പിന്നെ ഡോക്ടറെ നിർബന്ധിച്ചൊരു MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് MRI സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, മെൻസിൽസിൽ ചെറിയൊരു കീറലേ ഉള്ളൂ, ലിഗ്മെൻറ്റിലൊന്നും വേറെ കുഴപ്പമൊന്നും പറയുന്നില്ല, ഇത് കൊച്ചിന് ജന്മനാ ഉള്ളൊരു ആട്ടം ഉണ്ടായതുകൊണ്ട് അതങ്ങ് വളർന്നു വരുമ്പോൾ മാറിക്കൊള്ളും, സർജറി ഒന്നും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ദൈവം സഹായിച്ച് ഇവിടെ വീണ്ടും വന്നു പാർട്ടിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി പറയുന്നു. എൻ്റെ കൊച്ചിപ്പം പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് ഏതാ, മെഡിക്കൽ റിപ്പോർട്ട് ഏതാ? ആ അതായത് ഈ മെഡിക്കൽ റിപ്പോർട്ടിലാണ് 80% മുട്ട് തകർന്നിരിക്കുന്നത്, ലിഗമെൻറ്റ് പോയി, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ധ്യാനം കഴിഞ്ഞ് പോയി, അതിനുശേഷം ഉള്ള റിപ്പോർട്ടാണിത് അല്ലേ. ഓപ്പറേഷൻ വേണ്ട എന്നാണ് അടുത്ത മെഡിക്കൽ റിപ്പോർട്ട്, സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്. ഇവിടെ ഡോക്ടേഴ്സോ നേഴ്സുമാരോ ഒക്കെ ധ്യാനിക്കുന്നുണ്ടോ? ഡോക്ടേഴ്സ് വല്ലവരും ആരും വന്നിട്ട് ഡോക്ടറാ ആണോ? അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് നോക്കാമോ? കർത്താവ് ഈ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി. ആ കാലക്കൊന്ന് ഒന്ന് ഒന്ന് ചലിപ്പിച്ച് കാണിച്ചേ. ഒരു കുഴപ്പമില്ല അല്ലേ? ഇല്ല. അയ്യോ, എത്ര പിള്ളേരുണ്ട്? രണ്ട് പിള്ളേരുണ്ട്. നമുക്ക് കരമയെത്തി ഒന്ന് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു ഈ കുഞ്ഞിന് നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഡോക്ടറെ ശരിയാണോ ഇവർ പറഞ്ഞത്? ആ ഇപ്പോൾ കുഴപ്പമില്ല. കരമടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.